ഐ എം ഹാപ്പി. എൻ്റെ കരിയറിൽ വെച്ച് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ സക്രയുടെ ഗർഭിണികളിലെ സൈറയെക്കുറിച്ച് പറയാം. ആൻഡ് ഞാൻ 100% കോൺഫിഡൻ്റ് ആയി, 100% എഫേർട്ട് ഇട്ട്, 100% എന്താ പറയുക, എല്ലാം 100% ആയിരുന്നു. സോ ഐ ഫീൽ ഹാപ്പി ആൻഡ് എല്ലാവരും അത് ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചു. ആൻഡ് ഐ ഗെസ് നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ എന്നും മലയാളികൾ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുന്നു. ഈ മൂവി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അനീഷ് ഏട്ടൻ്റെ ഫസ്റ്റ് മൂവിയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡേറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത്തെ മൂവി വന്നപ്പോൾ അനീഷ് ഏട്ടൻ എന്നെ വിളിച്ചു, എന്നോട് കഥ പറഞ്ഞു. അനീഷ് ഏട്ടൻ്റെ കഥ പറച്ചിൽ എന്ന് പറയുന്നത് ആർക്കായാലും ഒന്ന് ചെയ്തു പോകാൻ തോന്നുന്ന രീതിയിലാണ് പറയാം. സോ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ഭയങ്കര ഇംപ്രഷൻ തന്നൊരു സ്ക്രിപ്റ്റാണ്. സോ പക്ഷേ പിന്നീടാണ് ഞാൻ വെച്ചാൽ ഞാനിതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അനീഷേട്ടനുമായിട്ട് സംസാരിച്ചു, പടത്തിൻ്റെ പ്രൊഡ്യൂസറായ സാൻഡ്ര ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. ഇവർ രണ്ടുപേരും നല്ല ധൈര്യം തന്നു, പിന്നൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. ആൻഡ് ഫാമിലി വാസ് വെരി സപ്പോർട്ടീവ്. അവരാദ്യം ഇങ്ങനെ ചോദിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഗർഭിണിയായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നല്ല സപ്പോർട്ടായിരുന്നു. നിൻ്റെ ഇഷ്ടം, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോൺ വിത്ത് ഇറ്റ്. അങ്ങനെയായിരുന്നു. ഇമേജ് ഇസ് വാട്ട് വി ക്രിയേറ്റ്. ഞാൻ അത്രേ വിശ്വസിക്കുന്നുള്ളൂ. നമ്മൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സക്രയുടെ ഗർഭിണികൾ ഇറങ്ങിയതോടുകൂടി കുറച്ചുകൂടെ ഞാൻ കുടുംബങ്ങളിലേക്ക് എത്തി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഒരു അമ്മയുടെ സന്തോഷങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെയാണ് സക്രയുടെ ഗർഭിണികളിൽ എൻ്റെ കഥാപാത്രം കാണിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ, ഇപ്പോൾ ഒരു നമ്മളുടെ വീട്ടിലൊരു പെൺകുട്ടി, ഒരു 18 ഇയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി, അവൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. സോ അവൾ അനുഭവിക്കുന്ന വേദനകൾ, അത് നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ഒരുപാട് കുട്ടികളുടെ കഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഞാൻ കുറച്ച് കൂടുതൽ എന്താ പറയുക, വീട്ടിലെ കുട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീ കഥാപാത്രങ്ങളുള്ള ചിത്രങ്ങളും വരണം എന്നാണ് എൻ്റെ ഒരാവശ്യം. സീ, നമ്മളെപ്പോഴും ഒരു ഒരു മൂവി കാണാൻ പോകുമ്പോൾ ഒരു നായകൻ, ഒരു നായിക, അവർ പ്രണയത്തിലാവുന്നു, ലവ് ഫെയിലിയർ, വെള്ളമടി, പാട്ട്, ഇതന്നെയാണ് നമ്മളെപ്പോഴും കാണുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ്, നല്ല ഡെപ്ത്തുള്ള സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ആക്ച്വലി എപ്പോഴും നമ്മളിങ്ങനെ ഒരു തട്ടുപൊളിപ്പൻ മൂവി മാത്രം കാണാണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ മേ ബി നല്ലൊരു കുട്ടികളുടെ ചിത്രം വരുന്നു, അപ്പോൾ അതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്നും ഒരേ ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നല്ല നല്ല മൂവീസ് വരുന്നുണ്ട്, നല്ല ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റ് എന്ന റിലേഷൻഷിപ്പിലുപരി ഒരു ചേച്ചി അനിയത്തി റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. സാൻഡ്ര ചേച്ചിയാണ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ് സാൻഡ്ര ചേച്ചി. ഓഫ് കോഴ്സ് എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ ഒരു സ്ത്രീയായിട്ട് ഇത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ്. ചേച്ചിയുടെ ഓരോരോ ഉയർച്ചകളും കാണുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഒരു അനിയത്തി എന്ന നിലയിൽ ഐ എം റിയലി പ്രൗഡ്. ആൻഡ് എനിക്ക് ഇന്നത്തെ ഞാൻ എന്ന് പറയുന്നത്, എനിക്കൊന്ന് ഒരു ഹോൾ ക്രെഡിറ്റ് വേണമെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാം. ഈ മൂവിയിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടും. ഒരു ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് അബോർഷൻ ആണ്. അതാണ് ഒരു മെസ്സേജ് എന്നുള്ളത്. ആൻഡ് എൻ്റെ ക്യാരക്ടറും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എനിക്കത് ഓപ്പൺലി പറയാൻ പറ്റില്ല. നല്ലൊരു നല്ല മെസ്സേജസ് തരുന്ന, നമ്മളുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ഒരിക്കലെങ്കിലും നമ്മളുടെ ചിന്തകൾ മാറ്റാവുന്ന ഒരു ചിത്രമാണ് സക്രയുടെ ഗർഭിണികൾ. 5 ഇമോഷൻസാണ്, 5 മെസ്സേജസാണ് ഇതിൽ ആക്ച്വലി. സോ എൻ്റെ കഥാപാത്രത്തിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്, വിച്ച് ഐ കാൻ സേ ഇറ്റ് ഓപ്പൺലി. അത് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഫുൾ കരിയറിൽ ഞാൻ ടോട്ടൽ ബ്ലാങ്ക് ആയിട്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് പോയി വർക്ക് ചെയ്തൊരു സിനിമയാണ് സക്രയുടെ ഗർഭിണികൾ. എന്നോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ഗോട്ട് ഇൻവോൾവ്ഡ്. ഇങ്ങനെ സൈറ എന്നുള്ള കഥാപാത്രം മനസ്സിലുണ്ടായിരുന്നു എന്നല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഗർഭിണിയായിട്ട് അഭിനയിക്കാൻ പോകണം, സോ ഞാൻ അതൊക്കെ ചെയ്തു നോക്കണം എന്നൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ നമ്മൾ സമൂഹത്തിൽ ഡെയിലി കാണുന്ന ആൾക്കാരാണ് ഈ ഗർഭിണികൾ എന്ന് പറയുന്നത്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഗർഭിണികൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാളെ നോക്കി നിന്ന് പഠിക്കാനോ അവരുടെ രീതികൾ നോക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഞാൻ ഉണ്ടായി 9 വർഷം കഴിഞ്ഞപ്പോഴാണ് അനിയൻ ഉണ്ടായത്. സോ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു. ആൻഡ് എല്ലാ പെൺകുട്ടികളെയും പോലെ ഞാനും ചെറുപ്പത്തിൽ വയറൊക്കെ വെച്ച് കെട്ടി ടവലൊക്കെ കൊണ്ട് വെച്ച് കെട്ടി കളിച്ചിട്ടൊക്കെ ഉണ്ട്. സോ